നമ്മൾ ചെയ്യുക? ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിലാണ് നമ്മളുള്ളത്. ഇതിലെന്താ നമ്മൾ ചെയ്യേണ്ടത്? ബാലറ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു പൗരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. നമ്മളെ വീട്ടിലെ 18 വയസ്സുള്ള മുഴുവൻ ആളുകൾക്കും വോട്ടുണ്ട് എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തുക. വോട്ടർ പട്ടികയിൽ പേരുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഉറപ്പുവരുത്തിയാൽ മാത്രം പോരാ, അവർ മുഴുവൻ വോട്ട് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ആർക്കാ വോട്ട് ചെയ്യേണ്ടത്? ആർക്കാ വോട്ട് ചെയ്യേണ്ടത്? ആർക്കും ഒരു സംശയമൊന്നും വേണ്ട. വോട്ട് ചെയ്യേണ്ടത് ഈ ഇന്ത്യ രാജ്യം സമാധാനത്തോടുകൂടി നിലനിൽക്കാൻ, വർഗീയ മുക്തമായി നിലനിൽക്കാൻ, ഇവിടെ ബഹുസ്വരത നിലനിൽക്കാൻ, മതനിരപേക്ഷത നിലനിൽക്കാൻ, സ്നേഹവും സൗഹാർദ്ദവും നിലനിൽക്കാൻ. അതിന് ഫാഷിസത്തെയാണ് പരാജയപ്പെടുത്തേണ്ടത്. ആ ഫാഷിസം പരാജയപ്പെടുന്ന രീതിയിൽ നമ്മുടെ ബാലറ്റ് ഉപയോഗിക്കുക എന്നതാണ്. മതനിരപേക്ഷ വോട്ടുകൾ ഒരിക്കലും ഭിന്നിച്ചുകൂടാ, അത് വിവിധ പെട്ടികളിൽ വീണുകൂടാ, അത് ഫാസിസത്തിന്റെ നേർക്ക് എതിരായ ഒറ്റപ്പെട്ടിയിൽ വീഴാൻ ആ രീതിയിലേക്ക് ക്രമീകരിക്കാൻ കഴിയണം. ഒരിക്കലും ഫാസിസത്തിന് ഒരു അക്കൗണ്ട് തുറക്കാൻ ഈ മലയാള മണ്ണിൽ കഴിയരുത് എന്ന ദീർഘവീക്ഷണത്തോടുകൂടി നിലപാട് സ്വീകരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. അതിന് നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബത്തിലുള്ളവർ മുഴുവനും വോട്ട് ചെയ്തുവെന്ന് കുടുംബനാഥന്മാർ ഉറപ്പുവരുത്തണം. ഈ സമയത്തുള്ള ദീർഘയാത്രകൾ ഒഴിവാക്കുക. അത് വോട്ടല്ലത് വേറെ ആരെങ്കിലും ചെയ്തോളും, ഇന്ത്യ ഒരു വോട്ട് പോയതുണ്ടെന്നും കുഴപ്പമില്ല എന്നല്ല, ഓരോ വോട്ടും നിർണായകമാണ്. ഇതൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കണോ എന്ന തീരുമാനത്തിന്റെ നിർണായകമായ സന്ദർഭമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. ഉംറക്ക് പോകുക, അവിടെ പ്രാർത്ഥിക്കുക എന്നുള്ളത് പ്രധാനമാണ്. പക്ഷേ ഈ ഒരു ഇലക്ഷന്റെ ആ ഡേറ്റിന് അല്ലാത്ത സമയത്ത് ഉംറയിലേക്ക് പോകാൻ നമ്മൾ ശ്രദ്ധിക്കുക. അത് അമീറുമാരെ ശ്രദ്ധിക്കുക, ഓരോരുത്തരും ആ കാര്യം മനസ്സിലാക്കുക. ഇലക്ഷൻ വരുന്നത് കേരളത്തിൽ വെള്ളിയാഴ്ചയാണെന്ന് നമുക്കറിയാം. അത് വിഷമമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, അത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടും മാറ്റിയിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? നമുക്ക് നേരത്തെ പോയി വോട്ട് ചെയ്യുക, ഉച്ചക്ക് ജുമഴക്ക് പോവുക. അതിന് കഴിയാ രാവിലെ കഴിയാത്തവർ അത് കഴിഞ്ഞാൽ വൈകുന്നേരത്തിനുള്ളിൽ വോട്ട് ചെയ്ത് പൂർത്തീകരിക്കുക. ഒരിക്കലും സാധാരണക്കാരെ വെള്ളിയാഴ്ചയായി എന്നുള്ളത് കൊണ്ട് അത് പ്രയാസമുണ്ടാക്കില്ല. എന്നാൽ ഉദ്യോഗസ്ഥന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, ഇലക്ഷൻ ഡ്യൂട്ടിയിലുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അവരെന്താ ചെയ്യേണ്ടത്? അവർക്ക് മതം ഉതിർ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, അവർ കിലോമീറ്ററുകൾ യാത്ര ചെയ്തുകൊണ്ടാണ് ആ ജോലിക്ക് വരുന്നത്, യാത്രക്കാരാണ്. രണ്ടാമത്തത്, അവർ നിർബന്ധമായി ആ ജോലി എടുക്കാൻ ബാധ്യസ്ഥരാണ്, അവിടെ നിന്ന് പോകാൻ കഴിയില്ല. അപ്പൊ മതം അതിന് പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ട്. അതെന്താ? അവർക്ക് ജുമഅ നിർബന്ധമില്ല, അവർ ളുഹറും അസറും ജമ്മാക്കി നമസ്കരിക്കുകയാണ് അവിടെയുള്ള ഒരു സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ടത്. അത്രേ അതിൽ ആവശ്യമുള്ളൂ. അതല്ലാത്ത ആദികളും വേവലാദികളും ഉണ്ടാക്കി നമ്മൾ അന്നത്തെ ജുമഅ ഒഴിവാക്കുന്ന ഒരവസ്ഥ സാധാരണക്കാർ ചെയ്യരുത്. അന്നെല്ലാവരും പ്രാർത്ഥിക്കുക, ആ കാര്യത്തിന് വേണ്ടി ജുമഅയുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക, അനാവശ്യമായ ഭീതികൾ നമ്മൾ ഒഴിവാക്കുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്.